ജ്യൂസ് കുക്ക് ബുക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനൊരു റോയൽ ഫലൂദയാണ് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഇത് പേര് റോയൽ ആണെങ്കിലും ഇതിലെ ഇൻഗ്രീഡിയൻസ് അത്ര റോയലൊന്നും അല്ല കേട്ടോ, സാധാ ഇൻഗ്രീഡിയൻസ് ആണ്. കൂടെ ദോഹയിലെ വെസ്റ്റ് ബേയുടെ ഒരു ഭാഗം കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. റെസിപ്പി നോക്കാം. ആദ്യമായിട്ട് 1/2 കപ്പ് ചവരി കഴുകി 5 മിനിറ്റ് കുതിർത്ത് വെക്കാം. ഇനി 1 കപ്പ് വെള്ളം തിളച്ചതിന് ശേഷം അതിലേക്ക് കുതിർത്ത് വെച്ച ചവരി ഇട്ട് ഇളക്കി വേവിക്കാം. അതിലേക്ക് 2 ടീസ്പൂൺ പഞ്ചസാരയും 1 ടേസ്റ്റ് ബാലൻസിലിരുന്ന് ഉള്ളി ഉപ്പ് ഇട്ട് കൊടുക്കാം. ചവരി നന്നായിട്ട് കുക്കായതിന് ശേഷം അതിലേക്ക് 1/2 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ടൊന്ന് തിളച്ചതിന് ശേഷം അതിലേക്ക് 2 ടീസ്പൂൺ സേമിയ ഇട്ട് കൊടുക്കാം. അത് നന്നായിട്ട് തിളച്ച് വെന്തതിന് ശേഷം ഒരു ബൗളിലേക്ക് മാറ്റാം. ഇനി അതേ പാനിലേക്ക് 1/2 കപ്പ് പാലൊഴിക്കാം. അത് തിളക്കുന്ന സമയം കൊണ്ട് 1 ടീസ്പൂൺ കസ്റ്റാർഡ് പൗഡർ, 2 ടീസ്പൂൺ വെള്ളമൊഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. തിളച്ച പാലിലേക്ക് 2 ടേബിൾ സ്പൂൺ കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിച്ചെടുക്കാം. കലക്കി വെച്ചിരിക്കുന്ന കസ്റ്റാർഡ് പൗഡറും കൂടി ഒഴിച്ചെടുക്കാം. നന്നായിട്ട് തിളച്ചതിന് ശേഷം അതും ഒരു ബൗളിലേക്ക് മാറ്റാം. ഇത് തന്ന് തണുത്തതിന് ശേഷം ഫ്രിഡ്ജിലേക്ക് വെക്കാം. 2 ടീസ്പൂൺ ചിയ സീഡ്, 1/2 കപ്പ് വെള്ളം ഒഴിച്ചൊന്ന് കുതിർത്ത് വെക്കാം. ഇനി കുറച്ച് കളർഫുള്ളായിട്ടുള്ള ഫ്രൂട്ട്സ് ചെറുതായിട്ട് കട്ട് ചെയ്യാം. ഞാൻ 2 പ്ലം, 1 മാംഗോ, കുറച്ച് ബ്ലാക്ക് ഗ്രേപ്സ് ചെറുതായിട്ട് അരിഞ്ഞത്. ഇത് കയ്യിൽ ഏതാണോ ഉള്ളത് അതെടുത്താൽ മതി കേട്ടോ, ഒന്നില്ലെങ്കിൽ നേന്ത്രപ്പഴമായാലും കുഴപ്പമില്ല. എല്ലാം കൂടെ ചെറുതായിട്ട് അരിഞ്ഞ് 2 ടീസ്പൂൺ പഞ്ചസാര ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അതും ഫ്രിഡ്ജിലേക്ക് വെക്കാം. ഇനി കുറച്ച് നട്ട്സ് ക്രഷ് ചെയ്തെടുക്കാം. ഞാൻ കുറച്ച് ബദാം, അണ്ടിപ്പരിപ്പ്, 1 കടലമുട്ടായി എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതും കയ്യിലുള്ളതിനനുസരിച്ച് എടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇൻഗ്രീഡിയൻസ് എല്ലാം റെഡിയായി. ഇനി സെറ്റ് ചെയ്തെടുക്കാം. 1 ഗ്ലാസ്സിലേക്ക് ആദ്യം സ്ട്രോബെറി സോസ് ഒഴിച്ചെടുക്കാം. അതിന് മുകളിലായിട്ട് റെഡിയാക്കി വെച്ചിരിക്കുന്ന ചവരി സേമിയ മിക്സ് ഇട്ട് കൊടുക്കാം. അതിന് മുകളിലായിട്ട് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഫ്രൂട്ട്സ് ഇട്ട് കൊടുക്കാം. 1-2 ടീസ്പൂൺ ഇട്ട് കൊടുക്കാൻ മതി. അത് സ്പൂണ് വെച്ചിട്ടൊന്ന് ലെവലാക്കിയതിന് ശേഷം അതിന് മുകളിലേക്ക് 3 ടീസ്പൂൺ കസ്റ്റാർഡ് മിക്സ് ഒഴിച്ചു കൊടുക്കാം. അതിന് മുകളിൽ ചിയ സീഡ് ഒഴിച്ചു കൊടുക്കാം. 2 ടീസ്പൂൺ ഒഴിച്ചാൽ മതി. നന്നായിട്ട് സ്പൂൺ വെച്ചിട്ട് ലെവൽ ചെയ്തതിന് ശേഷം അതിന് മുകളിലേക്ക് നട്ട്സ് ഇട്ട് കൊടുക്കാം. നട്ട്സും ഒന്ന് റെഡിയാക്കിയതിന് ശേഷം വീണ്ടും സേമിയ ചവരി മിക്സ് ഒഴിച്ചു കൊടുക്കാം. അതിന് മുകളിൽ വീണ്ടും സ്ട്രോബെറി സോസ് ഒഴിച്ചു കൊടുക്കാം. വീണ്ടും കസ്റ്റാർഡ് മിക്സ് ഒഴിക്കാം. ഏറ്റവും ടോപ്പിലായിട്ട് കുറച്ച് ഐസ്ക്രീം ഇട്ട് കൊടുക്കാം. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്ത കോക്കനട്ട് ഐസ്ക്രീമാണ് ഇട്ടത്. ഏറ്റവും ടോപ്പിലായിട്ട് ചിയ സീഡ്, പൊടിച്ചു വെച്ച നട്ട്സ്, ഫ്രൂട്ട്സും സ്ട്രോബെറി സോസും ഒഴിച്ച് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. കോക്കനട്ട് ഐസ്ക്രീമിൻ്റെ ലിങ്ക് പ്രിസ്ക്രിപ്ഷനിലിടാം. ഇത് കാണാൻ നല്ല ഭംഗിയാണ്, കഴിക്കാൻ നല്ല ടേസ്റ്റും ആണ് കേട്ടോ. അപ്പം എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കാം, ഫീഡ്ബാക്ക് അറിയിക്കാം. ഇനി കോർണിഷും വെസ്റ്റ് ബേയുടെ ചെറിയൊരു ഭാഗം കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്, അതും കൂടി ഒന്ന് കണ്ടു നോക്കാം. We'll be right back.
എന്നെ സപ്പോർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു.